എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഭയ ഹിരൺമയി. സ്വാഗതം ചെയ്യാം അഭയ. നമസ്കാരം. Absolute pleasure to be here. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള വ്യക്തിയാണ്, മൈ ഫേവറേറ്റ് പേഴ്സൺ. ഞാൻ എപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ഇരുന്ന് തപ്പി ഓരോ റെസിപ്പി നോക്കി ഷെഫ് എവിടൊക്കെയോ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കാറുണ്ട്. എനിക്കും ഇത് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു എൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു കോവിഡ് ടൈമിൽ ഒരു ട്രിപ്പ് വേണ്ടായിരുന്നു. കൊച്ചിയിൽനിന്ന് ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെ ഒരു കുറേ 6-7 സംസ്ഥാനം. അതിൻ്റെ ഇടയിൽ ഹൈദരാബാദിലെത്തിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുന്നു, ഒരാൾ പറഞ്ഞ് എനിക്ക് കാണണം. പെട്ടെന്ന് ഭയങ്കര സന്തോഷമായപ്പോൾ എന്നെ വന്നു ഹൈദരാബാദിൽ വന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡിന്നറൊക്കെ ഉണ്ടാക്കി തന്നു. ആൻഡ് കുറച്ച് കേക്ക്സ് അന്ന് ഉണ്ടാക്കി തന്നെ എന്തായിരുന്നു, ബേക്ക്ഡ് കോക്കനട്ട്. അയ്യോ, എനിക്ക് ഇപ്പോഴത് ഓർമ്മയുണ്ട്. അത് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. നമ്മളിങ്ങനെ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി വന്നത്, കാരണം ഷെഫിന് ഞാൻ ഉണ്ടാക്കി തരുന്നു എന്നുള്ള തള്ളു ഇൻസ്റ്റയില് പറയണമല്ലോ, അതിന് വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ പറയാൻ നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു താങ്ക് യു, താങ്ക് യു. കണ്ടതിൽ വളരെ സന്തോഷം. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ. ഇന്ന് ഒരു മീൻ തേങ്ങാ പൊരിപ്പ്, നെയ്മീൻ ചെറിയ മസാല ഒക്കെ ഇട്ടിട്ട് ഒരു മലബാറിലെ മുസ്ലിംസ് ഫാമിലിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഭയങ്കര രസം. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ട് മീൻ. ഇങ്ങനെ ഒരു നെയ്മീൻ കുറച്ച് മസാലയൊക്കെ മറിനേറ്റ് ചെയ്യുന്നു, അതൊന്ന് ഗ്രില്ല് ചെയ്യുന്നു, അതിനുശേഷം തേങ്ങയും ചെറിയുള്ളിയും ജീരവും ഫെനലൊക്കെ ഇട്ടിട്ട് ഇടിച്ച് പതിച്ച് ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സോസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്ത് തേങ്ങാ പൊരിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യണം. ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്ന് രണ്ട് പാട്ടൊക്കെ കേൾക്കണം. പുതിയ മാത്രമല്ല, ഞാൻ ആക്ച്വലി ഷെഫിന്റെ ഫുഡ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഷെഫിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ പോലും ഇതുവരെ കഴിച്ചിട്ടില്ല. അതെന്താണോ, കൊച്ചിയിൽ എത്രയോ തവണ വിളിച്ചു, നിങ്ങൾ റെസ്റ്റോറന്റ് വരുന്ന സമയത്ത് വന്നിട്ടില്ല, വരാന്ന് പറയും. ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. അത് എന്റെ കുറ്റമാണ്. പക്ഷെ എഗെയിൻ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താ എനിക്ക് കിട്ടിയ ലക്ക്, ഷെഫ് തന്നെ എനിക്ക് കുക്ക് ചെയ്ത് തരുന്നു. നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. ഷെഫ് എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ ബോഡി? ഓക്കെ, ബോഡി ഇപ്പൊ ഞാനിപ്പോ എവിടെ പോയാലും ഇഷ്ടംപോലെ ഭക്ഷണമാണ് നമ്മുടെ കൂടെ. റെസ്റ്റോറന്റിൽ പോയാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്താലും ആരുടെയെങ്കിലും വീട്ടിൽ പോയാലും ഫുഡാണ്. അപ്പൊ ഫുഡ്, രുചികരമായ ഭക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് എന്റെ ഏറ്റവും പോഷൻ കൺട്രോൾ ചെയ്തിട്ട് കുറച്ചിപ്പോ എനിക്ക് മനസ്സിലായി കൂടുതൽ ഓടേണ്ടൊക്കെയാണ്. ഇപ്പൊ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരും. അതിന്റെ കൂടെ ഈ പുതിയ 16 റെസ്റ്റോറന്റിന്റെ കാര്യങ്ങൾ നോക്കണം. അതങ്ങ് മാനേജ് ചെയ്യണം. അതിന്റെ രണ്ട് സിനിമയിലൊക്കെ എനിക്കറിയാം. അപ്പൊ ആദ്യം തന്നെ ഫിഷ് നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുകയാണ്. തുമ്പപ്പൂ മണമുള്ള ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാമ ഉണ്ണാൻ വേണേ വേറെ വേറെ വിളിക്കുന്നുണ്ട്, ഞാൻ വിളിക്കും കുറച്ച് കഴിയുമ്പോ. അഭയെന്ന് പറയുമ്പോ തന്നെ ഏറ്റവും ആദ്യം, കാരണം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കോഴിക്കോടിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ എപ്പോഴും പോസ്റ്റൊക്കെ ഇടണം എപ്പോഴും. അപ്പം ഏറ്റവും ആദ്യം കോഴിക്കോടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്വരമാണ് ഇങ്ങനെ വരുന്നത്. ഒരു 1000 സ്റ്റോറിയിലും പോസ്റ്റിലും വാട്സപ്പ് സ്റ്റാറ്റസിലും ഒക്കെ കേട്ട് വരുന്നുണ്ട്. ഒരു ടാഗ് അങ്ങ് വീണു എനിക്ക് മറ്റേ കോഴിക്കോട് സോങ്. എല്ലാവരും വിചാരിക്കുന്നത് കോഴിക്കോടുകാരി എന്നാണ്, പക്ഷേ തിരുവനന്തപുരം ജനിച്ചു വളർന്നാണെന്ന് ആരും അറിയില്ലല്ലോ. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് കോഴിക്കോടുകാരി. ട്രിവാൻഡ്രംകാരിയാണ്, അങ്ങനെ ട്രിവാൻഡ്രംകാരിയാണ്. ഒന്നാന്തരം ട്രിവാൻഡ്രം എന്താണ് ഒന്നാന്തരം? ഒന്നാന്തരം തിരുവനന്തരംകാരി. അപ്പൊ തിരുവനന്തപുരത്ത് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഏതാ ഇഷ്ടം? അതായത് ട്രിവാൻഡ്രത്തിന് ഒരു ഒരു എന്താ പറയുക, തമിഴ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ബേസിക്കലി എനിക്കൊരു തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ളത് കാരണം എനിക്ക് ആ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. വറുത്തരച്ച തീയല്, ഉള്ളിത്തീയല്, ഉള്ളിത്തീയല് പിന്നെ തക്കാളി തീയൽ എന്നൊക്കെ പറയുന്ന ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, എനിക്ക് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അറിയോ എന്നറിയില്ല, രസവട എന്ന് പറയുന്ന സാധനം ഉണ്ട്. ബാക്കിയുള്ളവർക്ക് അതൊരു വേർഡ് കോമ്പിനേഷൻ ആയിട്ടാ കാണുന്നത്. അത് കഴിക്കുന്നവരെ അറിയില്ല. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ ട്രിവാൻഡ്രത്തെ ഒരു തട്ടുകടയിൽ, നമ്മൾ കൊല്ലത്ത് ഒരു തട്ടുകടകളുണ്ട്, അവിടെ ദോശ, ഓംലെറ്റ്, ചായ, ചമ്മന്തി, സാമ്പാർ ഒക്കെ ഉണ്ടാവും. അപ്പൊ തിരുവനന്തപുരത്ത് അതിന് ഒരു ഒരു മരണം ഉണ്ടായാലും ഈ രസവട ഇവിടെ നിർബന്ധമാണ്. ഇഡ്ഡലിയുടെ കൂടെ ദിവസം അച്ഛൻ വൈകിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് മക്കൾക്ക് എന്താ വേണ്ടത്, മൂത്തവർക്ക് എന്താ വേണ്ടത്, എത്ര ദോശ വേണം എന്ന് ചോദിക്കാം. എനിക്ക് 2 ദോശ, വിളയവൾക്ക് എത്ര ദോശ വേണം, 1 ദോശ. അപ്പൊ രസവട എത്ര എണ്ണം വേണം, 3 ഇങ്ങനെ കണക്കെടുത്തിട്ടാണ് പോണേ.
നമ്മുടെ കൊച്ചിയിലെ റെസ്റ്റോറന്റിൽ കുറെ തിരുവനന്തപുരം ഷെഫ്മാരുണ്ട്. അപ്പൊ സ്റ്റാഫിനുള്ള മീൽ ഉണ്ട്. അപ്പൊ ഇവര് ഞാൻ എനിക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അവര് മാവൊക്കെ കുതിർത്ത് കാർത്തി എന്ന് പറഞ്ഞൊരു ഷെഫാണ്. അപ്പൊ പുള്ളി തമിഴ്നാട്ടിലാണ്, പക്ഷെ ട്രിവാൻഡ്രത്തിൽ ജോലിയൊക്കെ ചെയ്ത് ഇവനറിയാം. അപ്പൊ പുള്ളി നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം വന്നറിഞ്ഞാൽ രസം ഉണ്ടാക്കി ഇങ്ങനെ വെക്കും, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ ആയിട്ട് എനിക്ക് അങ്ങ് അയച്ചു തരും. ഇന്ന് വട ഞാൻ അപ്പൊ എവിടെ ഷോ ഉണ്ടെങ്കിലും രാത്രി അവിടെ പോകും. ദോശ, പപ്പടം, ചമ്മന്തി, സാമ്പാറും രസവട, അതൊരു ഭയങ്കര കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ഫിഷ് ഇവിടെ ഏകദേശം ഇതായി. നമ്മൾ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ലേശം പച്ചമുളക്, ചെറിയുള്ളി ഇതിവിടെ ഒരു സൈഡിൽ ഇരുന്ന് അവിടെ എൻ്റെ ഒപ്പം തന്നെ ഗ്രില്ലാവും. അപ്പൊ ഈ ഫിഷിനെ കൂടെ സൈഡിലേക്ക് മാറ്റും. വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് സസ്റ്റൈനബിൾ കുക്കിംഗ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എത്രമാത്രം നമുക്ക് ഈ ഷെഫ് അല്ലെങ്കിൽ റെസ്റ്റോറന്റ് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറ്റും? അതൊരു വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എപ്പോഴും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ എന്താണ് സസ്റ്റൈനബിലിറ്റി, ഇപ്പോൾ ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മീറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ നിങ്ങളൊരു ഹോൾ ചിക്കൻ വാങ്ങിക്കുക, അപ്പോൾ ഒരു ഹോൾ ചിക്കനും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. അതിനെ പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങളൊക്കെ ഒരു വീട്ടിലുണ്ടാക്കി ചെയ്യേണ്ടത്. ഏറ്റവും ഞാൻ കണ്ടത് എല്ലാവരും പോയി പച്ചക്കറി വാങ്ങിക്കും. പച്ചക്കറി ഒരാഴ്ചത്തേക്കുള്ള വാങ്ങിച്ചിട്ട് ഒരു അവിയൽ ഉണ്ടാക്കും, ഒരു തോരൻ ഉണ്ടാക്കും നെക്സ്റ്റ് ഡേ, എന്നിട്ട് പകുതി കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് തുറന്നായിരിക്കും, ഒരു 4 ഡേയ്സ് കഴിഞ്ഞാൽ ചീത്തയായി തുടങ്ങും, എന്നിട്ട് അതെടുത്ത് കളയും, എന്നിട്ട് വീണ്ടും വാങ്ങിക്കും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി, നിങ്ങൾ ഇതൊക്കെ ജർമ്മൻസിനാണ് അതിനൊക്കെ ഏറ്റവും നമ്മൾ മോഡലാക്കേണ്ടത്. അവരൊക്കെ നെക്സ്റ്റ് 14th ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അവർക്ക് 1st അറിയാം. അവരങ്ങനെ അവരുടെ കലണ്ടർ പ്ലാൻ ഉണ്ട്. അടുത്ത ആഴ്ചയിലത്തെ വൈകുന്നേരത്തെ ഡിന്നർ ബ്രോക്കളിയാണ് എങ്കിൽ ആ ബ്രോക്കളി അതനുസരിച്ച് അവരുടെ ഷോപ്പിംഗ് ഒക്കെ അതനുസരിച്ചിട്ട് നമുക്കും പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ബഡ്ജറ്റുകളൊക്കെ മാക്സിമം സസ്റ്റൈനബിലിറ്റിയുടെ ഏറ്റവും ബേസിക് പാഴാക്കാതിരിക്കും. വെരി ഇമ്പോർട്ടന്റ്, നമ്മൾ വീട്ടിൽ എപ്പോഴും സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സസ്റ്റൈനബിലിറ്റി. ഇനി ഇത് ഏകദേശം ഇത് മിക്സായി, ഇതിനെ ഒന്നും കൂടെ എല്ലാം കൂടെ ഫിഷും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഒന്നും കൂടെ പുരട്ടി എടുക്കുകയാണ്. നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ അടിക്കുകയാണ്. എനിക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് അഭയ എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ടും ഇത്രയും കഥകളെല്ലാം വളരെ രസമായിട്ട് ഒരു പാട്ടോടെ പാട്ട് ഇടയ്ക്ക് പാട്ട്. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ ഫൈനൽ ഒരു ചേരണം. ഇത്തിരി ഒരു സോസ്, ഇതേതെങ്കിലും ഒരു ഫിഷ് കറിയുടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിഷിൻ്റെ സ്റ്റോക്കാണ് ചെയ്യുക. നിങ്ങൾക്കൊന്നും കിട്ടില്ല, നെയ്മീൻ്റെ തലയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മീനാണ് എടുക്കണമെങ്കിൽ മീനിൻ്റെ തലയോ മുള്ളോ ഒക്കെ. നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ചിക്കനാണെങ്കിൽ ചിക്കൻ്റെ ഈ വിങ്സ് ഉണ്ട്, കഴുത്തുണ്ട്, ഇതൊന്നും കറിയിൽ ഉപയോഗിക്കില്ല. അതിനെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം എടുത്ത് ഒഴിച്ചാൽ നമ്മളത് യൂസ് ചെയ്ത് സ്റ്റോക്കായി. അതിങ്ങനെ ഒന്ന് ഇനി പഠിക്കോ. അപ്പോ കോഴിക്കോട് പാട്ട് പാടാം. കോഴിക്കോട് വേണേ കണ്ടോളിച്ചങ്ങായി ഞമ്മള കോഴിക്കോട്, കായ വറുത്ത് തരാടോ കറുമുറ വയറ നിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ചോ പിന്നെ സംഗതി നല്ല ഉസാറ്. കൽവില് തേനൊഴുകണ കോഴിക്കോട്. ഇനി കുറച്ച് കൂടുതൽ ഈ കർലീവ്സ് കൂടുതൽ ആഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്ത്, എനിക്ക് മല്ലിയില വളരെ ഇഷ്ടം. മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് മല്ലിയില. നമ്മുടെ മീൻ തേങ്ങാപ്പൊരിപ്പ് റെഡി ആയിട്ട്. ഷെഫ് ഏറ്റവും എന്താ പറയാ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഡിഷ് എന്തായിരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയേക്കുന്നത് നമുക്കറിയാലോ ഫിഷ് നിർവ്വഹണയാണ്. ഡിഷ് ഭയങ്കര പോപ്പുലർ ആയപ്പം ആദ്യമായിട്ട് ആര് കണ്ടാലും അത് വേണം എന്ന് പറഞ്ഞിട്ടാണ് റെസ്റ്റോറന്റിലും വരിക, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഞാൻ കുക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുന്നതാണ്. ഇപ്പൊ ഷെഫിനെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ഷെഫ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഷെഫിന്റെ വീട്ടിലുള്ള ഒരാൾക്ക് ഒക്കെ എന്തായിരിക്കും കുക്ക് ചെയ്ത് കൊടുക്കുക? എനിക്ക് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ നാടൻ എന്റെ, ഞാൻ ചോദിക്കട്ടെ, ഷെഫാണോ കുക്ക് ചെയ്യുന്നത്, വൈഫായിരിക്കോ അല്ലെങ്കിൽ അമ്മയായിരിക്കോ കുക്ക് ചെയ്യണം? വൈഫും അമ്മയും രണ്ടുപേരും മാത്രം. ഷെഫ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഷെഫ് കുക്ക് ചെയ്യോ? ഞാൻ വീഡിയോ എടുക്കും, കുക്ക് ചെയ്യും. ഇതാണ് എവ്രി ഹൗസ് അറ്റ് ദാറ്റ് റെസ്റ്റോറന്റ്, എല്ലാ വീട്ടിലും നല്ല കുക്ക് ചെയ്യുന്ന വല്ലപ്പോഴും മാത്രം. ഞാൻ ഈ കിച്ചണിലൊക്കെ കുക്ക് ചെയ്ത് ഇതുപോലൊക്കെ ഉള്ള ഷോ ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ പറയും മയ്യ, അവർ പറയാം എന്നെ കൊണ്ട് കുക്ക് ചെയ്യും, ഞാൻ പറയും നിങ്ങളെ ഞാൻ വല്ലപ്പോഴും അല്ലേ കാണുന്നു, എനിക്ക് ആഹാരം ഒക്കെ ഉണ്ടാക്കി തരണം. ഞാൻ പോയി ഷോപ്പ് ചെയ്യും, അത് പോയി ഒന്നും രണ്ടും മീനൊന്നും അല്ല അവിടെ കാണാം. ഞാൻ കണ്ടിട്ടുണ്ട് ഷെഫിന്റെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോ ആ മീൻ കാണുമ്പോ തന്നെ എന്താ പറയാ,
വായിൽ കൊതിയാവും. അപ്പൊ നിർവ്വാണ തന്നെയാണ്. നിർവ്വാണ എനിക്ക് ആളുകൾക്ക് കൊടുക്കാം. വീട്ടിൽ നിർവ്വാണയൊന്നുമല്ല, വീട്ടില് നമ്മൾക്ക് അവിടെ ചെറിയ കായലിലെ മത്സ്യമുണ്ട്, കൂഴാലി എന്ന് പറഞ്ഞു, ഭയങ്കര രസമാണ്. അതുപോലെ കക്ക ഇറച്ചി, അപ്പൊ കൂഴാലി മുളകും പൊടി ഇട്ട് വെക്കും, അതുപോലെ നെത്തോലി പീര വെക്കും, അതുപോലെ കായലിലെ ഞണ്ടുണ്ട്, അതൊരു മല്ലി അരച്ച കറിയുണ്ട്, ഭയങ്കര സ്വാദ, അത് എരിവില്ലാത്ത ഒരു സന്താനം കൊല്ലത്ത് വീട്ടിൽ കൊണ്ടുപോയി തരും. ഇപ്പൊ നമ്മുടെ ഫിഷ് റെഡി ആയതേ, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ഷെഫ് മാസ്റ്റർ ഷെഫ് പിള്ളേ എനിക്ക് ഉണ്ടാക്കി തരിക്കുന്ന ഈ സാധനം നിങ്ങൾക്ക് ആരും കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ കഴിക്കാൻ പോകാം. കോഴിക്കോട് ഇത് കോഴിക്കോടെ മുസ്ലിം ഭവനങ്ങളിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിഷാ. അപ്പൊ ആ പാട്ട് പാടി ഫേമസ് ആക്കിയോണ്ട് ഈ ഡിഷ് ഞാൻ ചൂസ് ചെയ്തതാണ് കേട്ടോ. ഷെഫ്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സെഗ്മെന്റ് ഇല്ലേ? അതെ അതെ, ഒരു ഗസ്റ്റ് വരാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം എന്റെ ഒരു ഫ്രണ്ടാ വരുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും ഓരോ ഗസ്റ്റുകളെ വരുന്നു, നോക്കട്ടെ ഷെഫിനെ ഞെട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. മീൻ തേങ്ങാപ്പരിപ്പ് റെഡിയാണ്. ടേസ്റ്റിംഗ് സെഷൻ. ഇത് ഞാൻ പൊതിഞ്ഞോണ്ട് പോകുന്ന കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം മാത്രമേ ഞാൻ ഇപ്പൊ കഴിക്കുള്ളൂ. യു ആർ ആൻ ആർട്ട് ഷെഫ് ഒന്നും പറയാനല്ല. ഓ, വെറുതെ പറഞ്ഞല്ല, ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്ന. ഇതൊരു സിമ്പിൾ, നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ ഒരു സ്റ്റാർട്ടർ ഡിഷ്, ഒരു ഈവനിങ് സെഷനിൽ ഈവനിങ് ഒരു സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പ് ഒരു ഗസ്റ്റ് വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാണ്. നേരത്തെ പറയുന്ന റെസിപ്പി ഒന്നുകൂടെ പറയാം. ആദ്യം മീൻ എടുക്കുന്നു, മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ കുരുമുളക്, നാരങ്ങാ നീര്, കറിവേപ്പില, ഉപ്പിട്ടിട്ട് വെള്ളം ചാലിച്ച് മീനെ മറിനേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ട് ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ ഫിഷിനെ ഗ്രില്ല് ചെയ്യുന്നു. അതിനകത്ത് തന്നെ ഒരു സൈഡിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്യുന്നു. പിന്നീട് ഇതിൻ്റെ പൊരിപ്പിൻ്റെ അരപ്പെന്ന് പറഞ്ഞ തേങ്ങ, അതുപോലെ പെരിഞ്ചീരകം, ചെറിയുള്ളി, മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു പാനിൽ റോസ്റ്റ് ചെയ്യാണ്. അത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ മസാലയിലേക്ക് ഈ പൊരിപ്പിൻ്റെ മസാലയും ലേശം ഫിഷിൻ്റെ സോസ് അല്ലെങ്കിൽ ഫിഷിൻ്റെ സ്റ്റോക്ക് ഇട്ടിട്ട് പെരട്ടി എടുത്തു കഴിഞ്ഞാൽ മീൻ തേങ്ങാ പൊരിപ്പ് റെഡിയാണ്. ഷെഫ് ഇത്ര അടിച്ചു പൊളിച്ച് കുക്ക് ചെയ്ത് തന്നില്ലേ? അതെ. ഇനി എന്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നിട്ട് ഷെഫിനെ ഞെട്ടിക്കണ്ടേ? ഷെഫ് എന്ന നിലയിൽ ഇവിടെ വരുന്ന ആൾക്കാർ ഒന്ന് കൊണ്ടുവരുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടലാണ് പരിപാടി. ഇതൊരു സ്പെഷ്യൽ ഞെട്ടലായിരിക്കും. അത് അങ്ങനെയാണ്, എന്റെ ഫ്രണ്ട് അത്ര നല്ല കുക്കാണ്. ഞാൻ പലപ്പോഴും വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരി എങ്ങനെയാ കുക്ക് ചെയ്യണമെന്നുള്ളതും പുള്ളിക്കാരി എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് മൈ അബ്സല്യൂട്ട് പ്രിവിലേജ്, ഇറ്റ്സ് മൈ അബ്സല്യൂട്ട് ഹാപ്പിനെസ്. രമ്യ, സെഗ്മെന്റ് ഇത് എന്റെ സ്റ്റേജ് ആണ്. ഐ ആം ഗോയിങ് ടു റോക്ക് ദി സ്റ്റേജ്. ഞാൻ ഷെഫിനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കാം. താങ്ക് യു, ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു സംഭവമായി പോയി. ഞാൻ ഇത്രയും നിങ്ങളിങ്ങനെ ഹൈപ്പ് കൊടുത്തത് ഞാൻ നിങ്ങളുടെ ഏതോ ഒരു ഗസ്റ്റ് കൊണ്ട്, ഇവിടെ സാധാരണ ഒത്തിരി ഗസ്റ്റ് വരുന്നത്. എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് നിന്നിട്ട് എനിക്കിങ്ങനെ വാചകടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഐ റിയലി വോണ്ട് ടു നോ അബൌട്ട് യുവർ സ്റ്റോറി. ഒരു വലിയ പ്രണയകഥയില്ലേ? അതെ അതെ, ഒരു ഭീകര പ്രണയകഥ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുന്നേ ഈ ഫ്ലവർ തിരിച്ചു കൊടുക്കട്ടെ നമുക്ക്. ഞങ്ങളിതൊക്കെ ഒരിക്കൽ പോലും ചെയ്തിട്ട്, ഞങ്ങൾ പ്രണയിച്ചിട്ടുള്ളവരാണ്, പ്രണയിച്ച് കല്യാണം കഴിച്ചു. പക്ഷെ ഇതൊന്നും ആ ടൈമിൽ ഇതൊന്നും നടച്ചു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയം? എത്ര വർഷം, ഹൗ മെനി സക്സസ്ഫുൾ ഇയേഴ്സ്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമാണ് പ്രണയകാലം ഒക്കെ? നമ്മുടെ ഒരു ബന്ധു തന്നെ ആയിരുന്നു. അറേഞ്ച്ഡ് മാരേജ് പോലെ. പ്രപ്പോസ് ചെയ്തത്
അല്ല എന്റെ ചേട്ടന്റെ വൈഫിന്റെ ഒരു ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ അന്ന് എട്ടാം ക്ലാസ്സിലും ഒമ്പാം ക്ലാസ്സിലും അങ്ങോട്ട് പഠിക്കുകയാണ്. അപ്പൊ ആ കല്യാണത്തിന്റെ ഏട്ടൻ പോയപ്പോ അതിനകത്ത് രണ്ടും പെൺകുട്ടികൾ ഒരാളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് അവരുടെ അമ്മയെടുത്ത് പറയാണ്. അപ്പൊ തമാശ കുറയ. അപ്പൊ അങ്ങനെ അത് കണ്ടിട്ട് നമ്മുടെ അടുത്ത് വന്നു. അങ്ങനെ കല്യാണം പ്ലസ് ടു കഴിഞ്ഞ് 18 വയസ്സായപ്പോ കല്യാണം കഴിച്ചു. ഞങ്ങൾ നേരെ ലണ്ടനിൽ പോയി. ഇത്രയും പ്രണയാതുരമായിട്ട് നിൽക്കുന്ന രണ്ടുപേരുടെ ഇടയ്ക്ക് ഞാൻ നിൽക്കുന്ന ശരിയല്ലല്ലോ. നിങ്ങൾ നടുക്ക് നിൽക്കോ. See, this looks very good and I'm absolutely സന്തോഷം സഹിക്കാൻ വേട്ടോ. അതാണ് വേറൊരു കാര്യം. എനിക്കും ഭയങ്കര സന്തോഷം. ഒത്തിരി ഞാൻ ഇതൊക്കെ ആണെങ്കിലും ഫാമിലി ഒന്നും അങ്ങനെ വരാതൊന്നുമില്ല. പക്ഷേ റൈറ്റ് നൗ യുവർ ഫാമിലി ഈസ് ബിസി ആൻഡ് കുഞ്ഞുങ്ങള്. രണ്ട് മക്കളാണ്. മോള് ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കുന്നു, മകൻ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ അവര് ഇവരൊക്കെ ഇംഗ്ലണ്ടിലാണ്. ഞാൻ മോളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഷീ ഗോട്ട് ആൻ ആക്സന്റ്. അപ്പൊ ഞാൻ ആലോചിച്ചു, അവൻ ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നുണ്ട്. യു കെയിലായിരുന്നില്ലേ? അവർ യു കെയിലാ ജനിച്ചു വളർന്നത്. അവരവിടെ പഠിച്ചിട്ട് എന്നോടൊപ്പം ഒരു 4 ഇയേഴ്സ് മുമ്പ്, കോവിഡിന് ജസ്റ്റ് മുമ്പാണ് എല്ലാരും നാട്ടിലിട്ട് വന്നത്. ഇവരൊക്കെ അവിടെ 10-15 വർഷം ലണ്ടനിലായിരുന്നു. പുള്ളിക്കാരി എന്താ കുക്ക് ചെയ്യുന്നത്? ഞാൻ വീട്ടിലെല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും. മീൻകറി ഉണ്ടാക്കും. അത് ഈ ഒരു വേദി വെച്ച് പറയത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരിടത്ത് പോയി പബ്ലിക് പറയാൻ പാടില്ല, ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തതെന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും. അതെ അതെ, നല്ലൊരു എക്സലന്റ് ആയിട്ട്. ഞാൻ എന്റെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാനാണ്, കുക്ക് ചെയ്യുന്നവരാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പല ആൾക്കാരും അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, വളയിട്ട കൈകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ആളുകൾ കാണുന്നില്ലല്ലോ, നമ്മളും അങ്ങനെ വീഡിയോയിൽ വരാറില്ല. അപ്പൊ സാധാരണ വീട്ടില് ഒരു ഹോളിഡേ ഓഫ് ഒക്കെ ആണെങ്കിൽ പോകുമ്പോൾ തൊട്ടടുത്തൊരു ചന്തയുണ്ട്. ആ ചന്തയിലാണ് ഈ ഫ്രഷ് മത്സ്യങ്ങൾ. അപ്പൊ എന്റെ അടുത്ത് വരെ 4 എണ്ണേ കൊണ്ടുവരാൻ പാടുള്ളൂ. ഞാൻ പക്ഷെ ഒരു 6ഓ 7ഓ ഐറ്റം ആക്കും. ഇപ്പൊ ഇത് യൂസ് ടു ആയിട്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ പോകുമ്പോൾ ഈനൊരു 5 എണ്ണേ കിട്ടുള്ളൂ. ഇന്ന് 8 എണ്ണം ഇല്ലേ? അതാ. അപ്പൊ 8 ഐറ്റം 10 ഐറ്റം ഒക്കെ ഒറ്റയടിക്ക്. അയല, മത്തി, അതുപോലെ കൂഴാലി, പിന്നെ കുറച്ച് കക്ക ഇറച്ചി, ചെമ്മീൻ, ഞണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം, അതിൻ്റെ കൂടെ കുറച്ച് കപ്പ, ചീര, ഇല, ഇതൊക്കെ കിട്ടി. ഇതെല്ലാം കൂടെ പോകും. ഒരു 3 വെജും ഒരു 7 നോൺ വെജും ആണ് മിനിമം മെനു പുള്ളിക്കാരത്തെ ഉണ്ടാക്കി തരും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഷെഫ് എപ്പോഴും ട്രാവലിംഗ് ആണ്. ഷെഫ് എന്ന് പറയുന്ന ഒരു ജോലി തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പണി തന്നെയാണ്. വീട്ടിലിരിക്കുന്ന ഭാര്യ എന്ന നിലയ്ക്ക് മിസ് ചെയ്യാറില്ലേ? പിന്നെ തീർച്ചയായിട്ടും. എങ്ങനെയാണ് ആ മിസ്സിംഗ് ടൈം നിങ്ങൾ? വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞാൻ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക്. ഇനി ഇംഗ്ലണ്ടിൽ നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ, ഇനി ഒരു ഫോറിൻ ട്രിപ്പ് അടിച്ചിട്ട് ഷെഫിനെ വിടാവൂ. ഷെഫിനെ മിസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്ന് പറയൂ. ആ മിസ്സിംഗ് എങ്ങനെയാണ്? പുള്ളിക്കാരി നിങ്ങൾ വർക്ക് ചെയ്യോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഫോണിലൂടെ സംസാരിച്ച് അങ്ങനെയൊക്കെയാണോ? അതെ അതെ, ഫോണിലൂടെ. പിന്നെ എനിക്കാണെങ്കിൽ ഇത് എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും വിളിക്കണം, അത്രയൊരു നിർബന്ധമാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കിടും. എല്ലാ ദിവസവും വിളിക്കണം, കൂടെ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കണം, അപ്ഡേറ്റ് ആയിട്ട്. അത്ര ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോകും. ഇപ്പൊ ഖത്തറിൽ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തപ്പോ ഒരാഴ്ച അവിടെ പിള്ളേരെയൊക്കെ ഇവിടെ നിർത്തിയിട്ട് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ദുബായിൽ റെസ്റ്റോറന്റ് ഓപ്പൺ ആയപ്പോ കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. അതൊക്കെയാണ് അടുത്ത ഓഫറെ കൊടുത്തത്. അപ്പൊ ദുബായിൽ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുന്നവരെന്നെ ഇനി വിളിക്കില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലണ്ടനിൽ റെസ്റ്റോറന്റ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ട്. ഷെഫിന് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഈ ഒരു ജോലി കാരണം ഒരു ഫാമിലി ലൈഫ് മാനേജ് ചെയ്യുന്നത് കഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഫാമിലിയിൽ എല്ലാം കൂടെ ഇതിനൊരു ബാലൻസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഇത്രയും തിരക്കായിട്ട് നിൽക്കുമ്പോൾ ഫാമിലിയിൽ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിന് എങ്ങനെയൊക്കെ പറയണ്ട്, കുറച്ച് സാക്രിഫൈസ് ചെയ്യുമ്പോൾ വേറെ കുറച്ച് ഗെയിൻ ആയിട്ട്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്തോണ്ട് പോവാണ്. ഒരു 3 ഇയേഴ്സ് ഞാൻ ടൈം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് 3 ഇയേഴ്സ് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് തന്നെ വിളിക്കരുത്, എന്നെ ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എല്ലാം സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 ഇയേഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങളോട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 3 വർഷം എപ്പോഴും എന്ത് ചോദിച്ചാലും പറയും 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും പിന്നെ ഒരുമിച്ചായിരിക്കും, കുട്ടികളൊക്കെ ഒന്ന് സെറ്റിൽ ആവും. അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഏറ്റവും പ്രണയാതുരമായിട്ട് ഷെഫ് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധമല്ല നമ്മളുടെ. നമ്മളെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെറുപ്പത്തില് അല്ല കളിക്കൂട്ടുകാരല്ല, എനിക്ക് ഒത്തിരി 8ാം ക്ലാസ് 9ാം ക്ലാസ്. അതെ അതെ, എനിക്ക് എന്റെ ഞങ്ങൾ 9 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 8ാം ക്ലാസ് 9ാം ക്ലാസ് വെച്ച് എനിക്ക് അറിയാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ അത് നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ്. അപ്പൊ അവർ ഗിഫ്റ്റ് കൊടുത്ത് സന്തോഷിപ്പിക്കേണ്ടോ അതൊന്നും അല്ല, അല്ലാതെ തന്നെ അറിയാം ആ ഒരു രീതിയിൽ
മേബി ദിസ് ഈസ് ഏറ്റവും ബെസ്റ്റ് വാലന്റൈൻസ് ആണ് ഇവർ രണ്ടുപേരും. ശരിക്കും ഇത് ഏറ്റവും പറഞ്ഞത് ഭയങ്കര സർപ്രൈസ് ആയി. ഈ ഒരു ഷോയിലകത്ത് ഓരോ ഈ ഒരു ഗസ്റ്റിന്റെ സെഗ്മെന്റ് ഉണ്ട്, അപ്പം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ പല 8 എപ്പിസോഡൊക്കെ ചെയ്യുന്ന ദിവസം 8 പേരിങ്ങനെ വരും. എനിക്ക് ഇത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, ഇത് കൊല്ലത്തുള്ള ഒരാൾ ഈ കൊച്ചിയിൽ ഇങ്ങനെ എത്തി എന്നുള്ളത്. എങ്ങനെ വന്നു, ആര് വിളിച്ചത്? ഈ കഥകൾ പോലും ഞാൻ അധികം ആരുടെ പറയാത്തൊരു സംഭവമാണ്. അപ്പൊ ഇത് വരുന്ന കാര്യം രഹസ്യമായിട്ട് വെച്ചിരുന്നു. അയ്യോ, ഭയങ്കര ഇതൊരു സർപ്രൈസിങ് എപ്പിസോഡാണ്. കാരണം ഇത് വേറൊരാൾക്ക് കിട്ടേണ്ട ചാൻസ് ആണ് കേട്ടോ. ഭാര്യ വാലന്റൈൻസ് ഡേക്ക് ഭാര്യനെ കൊണ്ടുവന്ന് അതെ, ഇനി കേക്ക് കട്ട് ചെയ്യും നമ്മൾ, ആ കേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യും. അതൊക്കെ തന്നെയാണ് നമ്മുടെ വാലന്റൈൻ അടിച്ചു പൊളിച്ചില്ലേ. ഭയങ്കര ഇതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഷോയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നെർവസ് ആയിപ്പോയി. അല്ലെ, ആര് വന്നാലും നമ്മൾ അറിയില്ല എത്രയോ ഷോ ചെയ്യുന്നതാണ്, എത്രയോ പ്രോഗ്രാം. സച്ച് എ ഹാർഡ് വർക്കർ ആണ്. അത്രയും ഒരു സപ്പോർട്ടുള്ള ഒരു വ്യക്തി ഉള്ളത് കാരണമാണ്. തീർച്ചയായിട്ടും ഞാൻ അത് എല്ലായിടത്തും പറയും. ഒരിക്കലും അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല. രണ്ടുപേരുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യും. അത് പറയും ഇടയ്ക്ക് എന്നിട്ട് പറയും. ഇപ്പൊ എന്റെ ഒരു പുസ്തകം, പുതിയൊരു പുസ്തകത്തിനകത്ത് ഡിസി ബുക്സ് ആണ് എന്റെ തേങ്ങാ മാങ്ങ എന്ന് പറയുന്ന 100% റെസിപ്പി. അത് 50% എന്റെ ഉറപ്പ് വരുന്ന കംപ്ലീറ്റ് അത് കുക്ക് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് ബുക്ക് പബ്ലിഷ് ചെയ്ത എന്റെ റോയൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു നെക്ലസ് ഒക്കെ വാങ്ങി. അത് പറഞ്ഞോണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഒറ്റ ദിവസം 4 ദിവസം വരുന്നത് നെക്ലസ് കിട്ടിയത് റോയൽറ്റി വരട്ടെ. ബുക്സ് വിറ്റ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നെക്ലസ്. അതൊക്കെ ഷെഫ് വരും, ഷെഫ് ഒരു ഫാമിലി പേരാണ്. ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ആരാണ് നിങ്ങളുടെ? അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ്. ലോകത്തെ ഈ പ്രണയദിനം, എല്ലാവരും പ്രണയദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു വർഷം. നിങ്ങളുടെ പ്രണയിനികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും, സ്നേഹിക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാവട്ടെ. ബക്കറ്റ് ചെയ്യാം എനിക്ക് ഭയങ്കര. വാലന്റൈൻസ് ഡേ മൈ ഡിയർ വൺസ്. താങ്ക് യു സോ മച്ച്. ഈ വാലന്റൈൻസ് ഡേ ഒക്കെ നമ്മൾ എന്താ പറയാ, അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. അപ്പൊ ചേച്ചിക്ക് എന്താ ഷെഫിനോട് ഇത്രയും ബിസി ആയിട്ടുള്ള, ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇത്രയും പ്രൗഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആണ് ചേച്ചിക്ക് ഉള്ളത്? എന്താണ് പറയാനുള്ളത്? മുഖത്ത് നോക്കി തന്നെ പറയണോ? പ്രണയാതുരമായിട്ട് എന്താ പറയാനുള്ളത്? എന്താ പറയാനോ? അയ്യോ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. അതൊക്കെ ധൈര്യം ഉണ്ട് കേട്ടോ പറയാൻ. റെഡിയാണോ? ഐ ലവ് യു. ഞാൻ പറഞ്ഞ പോലെ എന്റെ ഒരു ലൈഫിന്റെ ഒരു പാട്ടാണ്. ലണ്ടനിലൊക്കെ ഞങ്ങൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ജോലിയുടെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ പോയി റെസിപ്പി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കുള്ള ടൈം ഒന്നും. അപ്പൊ ഇവർ ആദ്യമൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആവും. അപ്പൊ എന്തിനാണ് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 1 മണിക്കൊക്കെ വരും, അത് കഴിഞ്ഞ് പിന്നെ പോയി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇരുന്ന് രാവിലെ ഇരിക്കും. അപ്പൊ അന്ന് അതൊക്കെ കണ്ട് അവർ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ടൈം. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്നപ്പോഴും ഉണ്ട്. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായതിന്റെ ഒക്കെ ഒരു റിസൾട്ട് വന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് നിന്നെന്റെയാണ്. താങ്ക് യു. സന്തോഷം. ഞാൻ എനിക്ക് പറയാനില്ല, ഔട്ട് ഓഫ് വേർഡ്സ്. എനിവേസ്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കൊണ്ട് പറ്റുന്നത് ഒരു പാട്ട് പാടാനാണ്. അപ്പൊ എന്റെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് മലൈക്കോട്ട വാലിബനാണ്. കള്ളക്കമാണ് എറിഞ്ഞെറിഞ്ഞ് കണ്ണു ചുവന്ന കാലിച്ചെറുക്ക, പാട്ടു കേട്ടാൽ നിന്റെ പാട്ടിലാവാൻ നേരമില്ലിന്നൊട്ടും നേരമില്ല, മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിലല്ലോ മുത്തെടുക്കും പോൽ പുറത്തെടുക്കൂ, പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും കാക്കക്കറുമ്പാ കള്ളക്കുറുമ്പാ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഭയങ്കര വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ എനിക്ക് വേണമെങ്കിൽ പറയാൻ. ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള, ഞാനും ഇച്ചിരി സാധാരണ നിൽക്കുന്നതിന് ഭയങ്കരമായിട്ട് നെർവസ് ആയി. പക്ഷേ ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇങ്ങനെ ഒരു നമ്മുടെ വൈഫിനെ ഒരു വാലന്റൈൻസ് ഡേ കേക്കൊക്കെ മുറിച്ച ലൈഫിലെ ഫസ്റ്റ് ടൈമാണ്. ഹാപ്പി, താങ്ക് യു സോ മച്ച് അഭയ. ഈ ഒരു ഡേ ഞങ്ങളുടെ ബ്ലസ്ഡ് ആക്കി. അതേപോലെ
ഒരുപാട് ഒരുപാട് ഹാപ്പിനെസ് വരട്ടെ അഭയ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഫിള്ള 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പൊ ഇതൊരു ഭയങ്കര സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പൊ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് പുതിയ കുറെ ഗസ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. താങ്ക് യു സോ മച്ച്.